നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് സർക്കാർ തന്നെ കരുതുന്ന കെ ഫോൺ ഉദ്ഘാടനം ചെയ്ത വാർത്ത പത്രത്തിൽ വായിക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ വിസമ്മതിച്ചു ലൈഫ് മിഷൻ കോഴയിലെ കിങ് പിൻ എന്ന് ഇ ഡി പറയുന്ന ശിവശങ്കർ ഇപ്പോൾ എറണാകുളത്തെ ജയിലിലാണ് ചൊവ്വാഴ്ച രാവിലെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ജയിലിൽ നൽകാറുള്ള മനോരമ മാതൃഭൂമി പത്രങ്ങൾ വായിക്കാനാണ് എം ശിവശങ്കർ വിസമ്മതിച്ചത് ജയിലിൽ ആശയവിനിമയത്തിനെത്തിയ ഉദ്യോഗസ്ഥരോട് തനിക്ക് ഇന്ന് പത്രം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് താൻ ജയിലിൽ കിടക്കുമ്പോൾ തന്റെ മനസ്സിൽ നിന്നും ഉയർക്കൊണ്ട പദ്ധതി താൻ ആർക്കു വേണ്ടി ബലിയാടായോ അയാൾ തന്നെ ഉദ്ഘാടനം ചെയ്ത വാർത്ത വായിക്കാൻ ശിവശങ്കറിന് തീരെ താല്പര്യം തോന്നിയില്ല തിങ്കളാഴ്ച വൈകിട്ട് കെ ഫോണിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചപ്പോൾ ഇക്കാര്യം ശിവശങ്കർ അറിഞ്ഞിരുന്നു പത്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾക്ക് പുറമെ ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരങ്ങളും ശിവശങ്കറിന് ലഭിച്ചിരുന്നു കെ ഫോൺ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ കണക്ടഡ് വിത്ത് ടാഗ് ലൈനിൽ എം ശിവശങ്കറിന്റെ ചിത്രങ്ങൾ സഖാക്കൾ ഫേസ്ബുക്കിൽ ടാഗ് ചെയ്തു സഖാക്കൾക്ക് പുറമെ ഇടത് ബുദ്ധിജീവികളും ഇതേ കാര്യം തന്നെ ചെയ്തു തന്നെ കേരളം മറക്കാത്തതിൽ ശിവശങ്കർ ആഹ്ലാദ ചിത്തനായി പിന്നീട് അദ്ദേഹം കാത്തിരുന്നു ഉദ്ഘാടന വേളയിലെങ്കിലും ആരെങ്കിലും തന്നെ പരാമർശിക്കുമോ എന്നറിയാൻ പക്ഷേ അതുണ്ടായില്ല എന്ന് ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്നറിഞ്ഞു അതോടെ പിണറായി ഉൾപ്പെടെയുള്ള കെ ഫോൺ ഉദ്ഘാടകരെ കടിച്ചു കീറാനുള്ള വൈരാഗ്യത്തിലായി എം ശിവശങ്കർ പിന്നീട് നടന്നത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന സംഭവങ്ങളാണ് എം ശിവശങ്കറിന്റെ ആരാധകരും ഇടതു ഭുചികളും സർക്കാരിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിലൊരെണ്ണം ഇങ്ങനെയാണ് കെ ഫോണുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിൽ മനഃപൂർവ്വം ശിവശങ്കർ ഐ എ എസിനെ ഒഴിവാക്കുന്നത് കണ്ടു പച്ചയ്ക്ക് പറഞ്ഞാൽ കാണിക്കുന്നത് നന്ദിക്കേടാണ് ഇദ്ദേഹത്തിന്റെ തലച്ചോറിൽ ഉടലെടുത്ത ആശയമാണ് പിന്നീട് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കാനും കെ ഫോൺ എന്ന പേരിൽ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനുമുള്ള വമ്പൻ പ്രോജക്ടിലേക്ക് വഴിതെളിച്ചത് ശിവശങ്കർ ഐ എസിനെ മറന്നുകൊണ്ടാവരുത് കെ ഫോൺ ഉദ്ഘാടനവും ഇദ്ദേഹത്തിനെ പറ്റി മീഡിയ ഉണ്ടാക്കിയ ഭീകരൻ ഇമേജ് ആണ് സാമാന്യ ജനത്തിന് അറിയാവുന്നത് ശിവശങ്കർ ഐ എസിനെതിരെ ഉണ്ടാക്കിയ കള്ളക്കഥകൾ പൊളിച്ചെടുക്കപ്പെടുമെന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും അന്ന് ഇവിടുത്തെ മീഡിയയും പ്രതിപക്ഷവും വിചാരണ ചെയ്യപ്പെടും ഇത്തരത്തിലുള്ള എഴുത്തുകളാണ് ഇടത് ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ഉള്ളവനും ഇല്ലാത്തവനും എന്ന അവസ്ഥ അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഭൂമിയുള്ളവനും ഭൂമി ഇല്ലാത്തവനും എന്നതാണ് കാലങ്ങളായി അതങ്ങനെയാണ് അതിന് ആഴത്തിലുള്ള സാമ്പത്തിക ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര കാരണങ്ങളുണ്ട് ആ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടല്ലാതെ മെച്ചപ്പെട്ട ഒരു ലോകം സ്വപ്നം കാണാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഭൂപരിഷ്കരണം ഒരു പ്രധാന അജണ്ടയായി കൊണ്ടു നടന്നു അത് പത്ത് സെന്റങ്കിൽ പത്ത് സെന്റ് ചവിട്ടി നിൽക്കാൻ ഒരു കൂര വെക്കാൻ ആവശ്യം വന്നാൽ പണയം വെക്കാൻ ഒരു ചിതയൊരുക്കാൻ അല്ലെങ്കിൽ ഒരു കുഴി വെട്ടാൻ ഒരിത്തിരി മണ് കാലം മാറുന്നുണ്ട് ഇനിയുള്ളവനും ഇല്ലാത്തവനും എന്നത് വേർതിരിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം അറിവിനുള്ള ലഭ്യതയാണ് അതാണെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ലഭ്യത കൂടിയാണ് ഇനി അങ്ങോട്ട് വേർതിരിവ് എന്ന പ്രധാനമായും ഡിജിറ്റൽ ഡിവൈഡർ ആണ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും ബാക്കിയുള്ളവർക്ക് സൗജന്യ നിരക്കിലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള ഒരു പദ്ധതിക്കാണ് ഇന്ന് ഔപചാരികമായി തുടക്കം കുറിക്കുന്നത് ഇതിൽ പിഴവുകളും പിശകുകളും ഉണ്ടാകാം കാലതാമസം ഉണ്ടാകാം ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത അജണ്ട സ്വന്തം സർക്കാർ ഉടനെ തന്നെ അതിന് പണി തുടങ്ങിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തുടങ്ങിയ ഭൂപരിഷ്കരണ ശ്രമങ്ങൾ ഒന്നര പതിറ്റാണ്ടടുത്ത് കരക്കെത്താൻ എന്നോർക്കണം പക്ഷെ കേരളത്തെ കേരളമാക്കി നിലനിർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ ഒരു പദ്ധതിയാണിത് കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരുടെയും പദ്ധതിയാണിത് ഒരു കേരളീയൻ എന്ന നിലയിൽ അത്യധികം അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഈ ദിവസത്തെ ഞാൻ വരവേൽക്കുന്നത് അപ്പോഴും ഈ പദ്ധതിയുടെ തലച്ചോരായിരുന്ന ഒരു മനുഷ്യൻ ഭരണകൂടത്തിന്റെ പ്രതികാരത്തിനും നീതിന്യായ വ്യവസ്ഥയുടെ വെളിവുകേടിനും ഇരയായി ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്നു ശിവശങ്കർ സർ നിങ്ങളെ ഓർത്തല്ലാതെ ഈ ദിവസം പൂർണ്ണമാകില്ല ഇത്തരം പോസ്റ്റുകൾക്കെല്ലാം ശിവശങ്കറിന്റെ ചിത്രമുണ്ട് എന്നതാണ് ഏറെ രസകരമായ കാര്യം ഇതിലൊന്നും തന്നെ പിണറായി വിജയന് ചിത്രമോ പേരോ ഇല്ല എന്നതും പ്രത്യേകത തന്നെ ഇതെല്ലാം ശിവശങ്കർ കാണുന്നുണ്ട് അതുകൊണ്ടാണ് താനില്ലാത്ത തന്നെക്കുറിച്ച് പരാമർശമില്ലാത്ത പത്രങ്ങൾ വായിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ കെ ഫോൺ ഉദ്ഘാടനത്തിൽ തന്റെ പേര് പോലും പരാമർശിക്കാത്ത മുഖ്യമന്ത്രിക്കെതിരെ രോഷം നിറയുകയാണ് ശിവശങ്കറിന്റെ മനസ്സിൽ ചെയ്യാത്ത തെറ്റിനാണ് താൻ ക്രൂശിക്കപ്പെടുന്നത് എന്ന് ശിവശങ്കർ കരുതുന്നു യഥാർത്ഥ തെറ്റുകാർ മാന്യന്മാരായി സമൂഹത്തിൽ ജീവിക്കുന്നു എല്ലാവരും തന്നെ ചാവേറാക്കി മാധ്യമങ്ങൾക്ക് താൻ ഒരു മുന്തിനം അഴിമതിക്കാരനായി ലൈഫ് മിഷൻ കേസിലെ മുഖ്യ ആസൂത്രകൻ എം ശിവശങ്കറാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമാണ് ആയത് കള്ളപ്പണ ഇടപാടിലൂടെ സ്പോൺസേഡ് തീവ്രവാദത്തിനാണ് ശ്രമിച്ചത് എന്നും ഇ ഡി പറഞ്ഞു റിമാൻഡിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഇ ഡി ഇക്കാര്യങ്ങള് ഹൈക്കോടതിയെ അറിയിച്ചത്